ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അതായത് അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണിയൊക്കെ ഒഴിവാക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൈകളിലും കാലിലും അതുപോലെ തന്നെ കഴുത്തിലും പിന്നെ കൺപോളകളിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അരിമ്പാറയുടെ പ്രശ്നങ്ങൾ. ഇതൊഴിവാക്കാനായി ആദ്യം തന്നെ പറയാനുള്ളത് എനിക്ക് എരിക്കിൻ്റെ കറയെക്കുറിച്ചാണ്. അതായത് എവിടെയാണോ നിങ്ങൾക്ക് അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി ഉള്ളത് ആ ഭാഗത്ത് മാത്രം എരിക്കിൻ്റെ കറ പുരട്ടി കൊടുക്കുക. വേറൊരു ഭാഗത്തും ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ചെയ്താൽ അത് കൊഴിഞ്ഞു പോയിക്കോളും. അടുത്തതായി പറയാനുള്ളത് ആപ്പിൾ സിഡർ വിനെഗറിനെ കുറിച്ചാണ്. ഈ ആപ്പിൾ സിഡർ വിനെഗർ ഒരു പാത്രത്തിലെടുക്കാം. എന്നിട്ടൊരു കോട്ടനോ അല്ലെങ്കിൽ ഒരു തുണിയുടെ കഷ്ണമായാൽ മതി, കോട്ടൺ തുണിയുടെ കഷ്ണമായാൽ മതി. ഇതെടുത്ത് ഈ ആപ്പിൾ സിഡർ വിനെഗറിൽ മുക്കിയെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അരിമ്പാറ ഉള്ളത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇല്ല എങ്കിൽ ബാൻഡേഡ് എങ്കിലും വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും. ഇത് 6 മണിക്കൂറെങ്കിലും ഇങ്ങനെ നിൽക്കണം. അതിനേറ്റവും നല്ലത് കിടക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു വെക്കുന്നതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പറിച്ചു കളഞ്ഞാൽ മതി. ഇങ്ങനെ 2-3 ദിവസം ചെയ്യുന്നത് കൊണ്ട് ഇത് കൊഴിഞ്ഞു പോകുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ ഒരു അല്ലി എടുത്ത് ചുട്ടെടുക്കാം. എന്നിട്ട് അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അരിമ്പാറയുടെ മുകളിൽ വെക്കാവുന്നതാണ്. ഇതൊരിക്കലും പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അടുത്തതായി ഇഞ്ചി എടുക്കുക. എന്നിട്ട് ഒരു കഷ്ണം ഇഞ്ചിയുടെ തൊലി കളഞ്ഞതിന് ശേഷം ചുണ്ണാമ്പിൽ മുക്കിയെടുക്കാം. എന്നിട്ട് ഇത് അരിമ്പാറയുടെ മുകളിൽ ഉരച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെയുള്ളത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി ഉപയോഗിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം തന്നെ ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഒന്ന് ചെറുതായി മുറിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നീര് അരിമ്പാറയുടെയും പാലുണ്ണിയുടെയും മുകളിലാവുന്ന രീതിയിൽ നല്ലപോലെ ഉരച്ചു കൊടുക്കാം. ഇങ്ങനെ 2-3 ദിവസം ചെയ്യുന്നത് നല്ലതാണ്. അരിമ്പാറ കൊഴിഞ്ഞു പോവും. അതുപോലെ തന്നെ തുളസിയിലെ തിരുമ്പി അതിൻ്റെ നീരെടുത്ത് അരിമ്പാറയിൽ പുരട്ടുന്നതും നല്ലതാണ്. ഇത് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. അടുത്തതായി പറയാനുള്ളത് 1/2 ടീസ്പൂൺ ബാർ സോപ്പ് ചെറുതായി ചീകിയെടുക്കാം. എന്നിട്ട് അത്രയും അളവിൽ തന്നെ ചുണ്ണാമ്പും ചേർത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അരിമ്പാറയുടെ മുകളിൽ പുരട്ടാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.